ബംഗളൂരുവിൽ താമസിച്ച് ഡൽഹി ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വൻതോതിൽ MDMA വിൽപ്പന നടത്തുന്ന നൈജീരിയൻ പൗരനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം ഏറെ ചർച്ചാ വിഷയമായിരുന്നു. നൈജീരിയൻ സ്വദേശിയായ ഒക്കാഫോർ ഈസേ ഇമ്മാനുവലിനെയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരു ജർമ്മൻ വനിതയ്ക്കൊപ്പം ബാംഗ്ലൂരിൽ ഒളിവിൽ കഴിഞ്ഞു വരവെയാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. 1.5 മാസത്തെ ഓപ്പറേഷന്റെ ഭാഗമായാണ് ഒക്കാഫറിനെ അറസ്റ്റ് ചെയ്തതെന്ന് കൊച്ചി പോലീസ് DCP IPS ശശിധരൻ വ്യക്തമാക്കുകയുണ്ടായി. കഴിഞ്ഞ 6 മാസത്തിനിടെ 4.5 കിലോ MDMA ഒക്കാഫറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കേരളത്തിലേക്ക് കടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ കേസിന്റെ ഭാഗമായി ഇയാൾ ഉൾപ്പെടെ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ മയക്കുമരുന്ന് എത്തിച്ചിരുന്നു. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നും പോലീസ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. മയക്കുമരുന്ന് വിൽപ്പനക്കാരെ പിടികൂടുക എന്ന ഉദ്ദേശത്തോടെയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഒക്കാഫറിന്റെ അറസ്റ്റ്. 102.04 ഗ്രാം MDMA മയക്കുമരുന്ന് കടത്തിയതിന് പാലാരിവട്ടം പോലീസ് ജൂലൈ 20 രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് അറസ്റ്റിലെത്തിച്ചത്. അതേസമയം അതിസാഹസികമായാണ് പോലീസ് ഇയാളെ പിടികൂടിയതെന്ന ഏറ്റവും പുതിയ വാർത്തകളാണ് പുറത്തുവരുന്നത്. ബംഗളൂരുവിലെ ഇയാളുടെ വീട്ടിൽ ഏതാണ്ട് 6 മണിക്കൂർ ഒളിച്ചിരുന്നായിരുന്നു പോലീസിന്റെ ഓപ്പറേഷൻ. പ്രതിയെ കീഴടക്കാൻ പോലീസ് തോക്കെടുക്കേണ്ടി വരികയും ചെയ്തു. KR പുരത്തെ താവളം കണ്ടെത്തിയെങ്കിലും ഒക്കാഫറിന്റെ കൂട്ടാളികൾ ഒപ്പമുള്ളതിനാൽ 3 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പോലീസ് ഒക്കാഫറിന്റെ വീട്ടിലെത്തിയത്. ഒടുവിൽ ഒക്കാഫോർ പുറത്തുപോയ സമയത്ത് ഇയാളുടെ വീട്ടിലെത്തിയ പോലീസ് ഇയാൾ വരുന്നതുവരെ വീടിനകത്ത് തന്നെ കാത്തിരിക്കുകയായിരുന്നു. ഈ സമയം ഒക്കാഫറിന്റെ ജർമ്മൻ സ്വദേശിയായ ഭാര്യയെ ഒരു മുറിയിൽ പിടിച്ചുവെച്ച ശേഷമാണ് ഒക്കാഫോർ വന്നയുടനെ ഇയാളെ പോലീസ് പിടികൂടിയത്. പോലീസിനെ കണ്ട ഒക്കാഫോർ ഇറങ്ങി ഓടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തോക്കു ചൂണ്ടി കീഴ്പ്പെടുത്തുകയായിരുന്നു. ഒക്കാഫറിന്റെ ഒപ്പം ഉണ്ടായിരുന്ന കൂട്ടാളികൾ ഒരു വലിയ സംഘമാണെന്നും അവർ എത്തിയിരുന്നെങ്കിൽ ഓപ്പറേഷൻ പ്രയാസകരമായേനെ എന്നും പോലീസ് വിശദീകരിക്കുകയുണ്ടായി. ബംഗളൂരു പോലീസിന്റെ സഹായം തേടിയാൽ ഓപ്പറേഷന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുമെന്നതിനാൽ സാഹസികമായാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്.